സമ്മിശ്ര കൃഷിയിൽ സമ്പന്നത വിളയിച്ച് കരിവെള്ളൂർ നെടുവപ്പുറത്തെ ഭാസ്കരൻ എം പി. കൃഷി ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയ ഭാസ്കരൻ തന്റെ അസുഖത്തെ അതിജീവിച്ചാണ് മണ്ണിൽ പൊന്നു വിളയിക്കുന്നത്. പ്രതിസന്ധികൾക്കിടയിലും വലിയ വിജയങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമുക്ക് കാട്ടിത്തരുന്ന കർഷകർ നമുക്ക് ചുറ്റും നിരവധിയുണ്ട്. വിപണി എന്നും പ്രശ്നമായിരുന്ന ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് അതൊന്നും വകവെക്കാതെ കൃഷിയെ പ്രണയിക്കുകയാണ് കരിവെള്ളൂർ നെടുവപ്പുറത്തെ ഭാസ്കരൻ. ഹൃദയാഘാതം വന്ന് മരണത്തിന്റെ അരികിലെത്തി തിരിച്ച് ജീവിതത്തിലേക്കും അവിടെ നിന്ന് കൃഷിയിടത്തിലേക്കും എത്തിയ ആളാണ് ഭാസ്കരൻ. കൃഷി ഭാസ്കരന് ഒരിക്കലും വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ടും കൃഷിയിൽ പിടിച്ചു നിൽക്കുന്നത് അതിനോടുള്ള അഭിനിവേശം മൂലമാണ്. നേന്ത്രവാഴയാണ് കൃഷി ചെയ്യുന്നതെങ്കിലും സമ്മിശ്ര കൃഷിയാണ് ഈ പുരയിടമെന്ന് പറയാം. നേന്ത്രവാഴകൾക്കിടയിൽ ചേമ്പ്, ചേന, കാന്താരി, മഞ്ഞൾ, കപ്പ എന്നിവയും ഇടവിളയായി കൃഷി ചെയ്യുന്നു. ഒരിഞ്ച് സ്ഥലം പോലും വെറുതെ ഇടുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നതെന്നും മികച്ച വരുമാനമുണ്ടാക്കാൻ എല്ലാ വർഷവും ശ്രമിക്കാറുണ്ടെന്നും ഭാസ്കരൻ പറയുന്നു. ഞാൻ ഏകദേശം 5 വർഷത്തോളമായി ഈ കൃഷി തുടങ്ങിയിട്ട്. സ്ഥലം പാട്ടത്തിനടുത്ത് ആദ്യം ഒരു 2 വർഷം ഞാൻ കപ്പ കൃഷി, ഇപ്പം ഒരു 1.5 ഏക്കർ നിറച്ച് വാഴകൾ പല വാഴകൾ, അതിനകത്ത് വേറെ ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ എല്ലാം ഉണ്ട്. പിന്നെ ഇത് ലാഭ ഉദ്ദേശം ചെയ്യുന്നതല്ല, ഇത് ഞാൻ ഈ പണിക്കാരെ നിർത്തിയാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. പിന്നെ ഒരു ഞാനൊരു ബൈപ്പാസ് രോഗിയായിരുന്നു, അപ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ എന്നുകൊണ്ട് ഞാൻ തുടങ്ങിയതാണ്. ഇപ്പം ഏകദേശം 5 വർഷം ഞാനിവിടെ ഈ പറമ്പിൽ തന്നെ ഞാൻ കൃഷി എടുത്തിട്ടുണ്ട്. ഭാര്യ എൻ എം ചന്ദ്രികയും ഭാസ്കരന് പിന്തുണയുമായി കൃഷിയിടത്തിലുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച തോട്ടമാക്കി മാറ്റിയെടുക്കാൻ ഭാസ്കരന് കഴിഞ്ഞു. മനസ്സിന് സന്തോഷം പകരുന്നതാണ് ഈ കൃഷിയിടം. കടുത്ത വേനലിലും ഇവിടെ തണുപ്പനുഭവപ്പെടുന്നു. പലയിടത്തും കൃഷിയിടങ്ങളിൽ പൊട്ടിക്കരച്ചിലുകളുടെ അമർന്ന ശബ്ദം കേൾക്കുമ്പോൾ ഈ കൃഷിയിടത്തിൽ സന്തോഷത്തിന്റെ നറുനിലാവ് പരന്നൊഴുകുന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ.